നമസ്കാരം. ഞാനിന്ന് ഇന്നത്തെ എൻ്റെ വീഡിയോ ചെയ്തിരിക്കുന്നത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാടായ ഒറ്റപ്പാലത്താണ്. ഞാൻ ചെറുപ്പം തൊട്ടേ തൊഴുകാനൊക്കെ വരുന്ന ഒരു ക്ഷേത്രമാണ് ദക്ഷിണാമൂർത്തി അമ്പലം. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഞാൻ ഈ അമ്പലങ്ങളിൽ തൊഴാനൊക്കെ വരുമ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടെ ഒരു നാമജപം, ഇവിടെ ഒരു നമ്പൂതിരി സാറ് ഞങ്ങൾക്ക് അതായത് കഥകളൊക്കെ വായിച്ചു തരികയൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഞായറാഴ്ചകളിൽ എല്ലാ ദിവസങ്ങളിലും വരാൻ പറ്റുന്ന രീതിയിലൊക്കെ വന്ന് തൊഴുതിട്ടും ഇരുന്നിട്ടൊക്കെ ഉണ്ട്. അതേപോലെ ഞായറാഴ്ച ദിവസങ്ങളിൽ ആ ഒരു ഭജനയ്ക്കായിട്ടൊക്കെ വരും. അതേപോലെ പിന്നെ ഇവിടെ മുരുകൻ്റെ പ്രതിഷ്ഠയാണ് മെയിൻ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ശിവനും പാർവതിയും എല്ലാം ഉണ്ട്, എന്നാലും മെയിനായിട്ട് മുരുക ഭഗവാനാണ് ഉള്ളത്. അപ്പോൾ തൈപ്പൂയ ദിവസങ്ങളിലാണ് ഇവിടെ ആ ഒരു പൂജ, അതായത് അഭിഷേകങ്ങളായിട്ട് മുരുക ഭഗവാന് ചെയ്യുന്ന അഭിഷേകങ്ങളാണ് ഇവിടെ മെയിനായിട്ട് ചെയ്യുന്നത്. കേരളത്തിലത്തെ പ്രസിദ്ധമായ പൂരങ്ങളെക്കുറിച്ചിട്ട് പറയുമ്പോൾ എല്ലാവർക്കും ആദ്യം വരുന്നത് തൃശ്ശൂർ പൂരമാണെങ്കിലും അതിനോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു മറ്റൊരു രണ്ടാമത്തേണോ മൂന്നാമത്തേണോ എന്ന് എനിക്ക് പറയാൻ അറിയില്ല. അപ്പോൾ ഒരു പൂരമാണ്, അതായത് പാലക്കാട് ഒറ്റപ്പാലം പാലപ്പുറത്തുള്ള ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രം. ആ ക്ഷേത്രം എന്ന് പറയുന്നത് എൻ്റെ നാട്ടിൽ തന്നെയാണ് ഉള്ളത്. ആ ഒരു ദേശം, അത് ഒരുപാട് ദേശങ്ങളുടെ ഒരു ഉത്സവമാണ്, പൂരമായിട്ടാണ് നടക്കുന്നത്. ഒരുപാട് രൂപങ്ങൾ, അതായത് ഒരുപാട് നമുക്ക് കാണാനുണ്ട്. ഒരു സാധാ ഒരു പൂരം പറയുമ്പോൾ പൊതുവെ പല സ്ഥലങ്ങളിലും ആനയെ എഴുന്നള്ളിച്ചുള്ള പൂരങ്ങളൊക്കെ പൊതുവെ കുറവാണ്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ആനപ്പൂരങ്ങളും പിന്നെ അതേപോലെ പലതരം കാള, അങ്ങനെ കുതിര, അങ്ങനെയുള്ള ഒരുപാട് തട്ടിൽമേൽ കൂത്ത്, എനിക്ക് പറയാൻ ഒത്തിരി പെട്ടെന്ന് കിട്ടുന്നില്ല, അങ്ങനെ ഒരുപാട് കലാരൂപങ്ങളൊക്കെ ചേർന്ന് അതേപോലെ ഒരു മാസത്തോളം അവിടുത്തെ പൂരത്തിന് കുട്ടികളുടെയും അതേപോലെ ഒരുപാട് പരിപാടികൾ ഒരു മാസത്തോളമായിട്ട് നടത്തുന്ന ഒരു വലിയൊരു ഉത്സവം കൂടിയുള്ള ഒരു നാട്ടിലാണ് ഈ ക്ഷേത്രമുള്ളത്. നമ്മുടെ ഈ തേഹാ തേഹി, അതായത് കുതിത്തു മെട്ടടവ് എന്നൊരു സ്റ്റെപ്പ് ഒന്ന് പുറമേ ചെയ്യണം എന്നുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ താമസിക്കുന്നത് കോഴിക്കോടാണ്. അപ്പോൾ അവിടെ എനിക്ക് പുറമേ പോകാനും ചെയ്യാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ കാരണമാണ് എനിക്ക് അവിടെ പോകാൻ പറ്റാത്തത്. അപ്പോൾ എൻ്റെ നാടാണിത് ഒറ്റപ്പാലം പാലപ്പുറം. അപ്പോൾ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്ന് എനിക്ക് ആദ്യമായിട്ടൊരു വീഡിയോ ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. എൻ്റെ 43-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായിട്ട് നമ്മൾ മുദ്രകളായിരുന്നു പഠിച്ചിരുന്നത്, അതായത് ബന്ധുഹസ്തവും അതേപോലെ ദേവഹസ്തവുമായിരുന്നു. അപ്പോൾ അത് എല്ലാവരും പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കാരണം നമുക്ക് പെട്ടെന്ന് മുദ്രകൾ ഒരു ദിവസം കൊണ്ടെല്ലാം പഠിക്കാൻ കഴിയില്ല. അത് ഓരോ മുദ്രകളായിട്ട് നമ്മൾ ഓരോരോ ദിവസങ്ങളിലായിട്ട് പഠിക്കുമ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ട് എങ്ങനെയൊക്കെ പിടിക്കേണ്ടതെന്നൊക്കെ പഠിക്കാൻ പറ്റുക. അപ്പോൾ അങ്ങനെ എല്ലാവരും പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇന്നിനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കുതിത്തു മെട്ടടവ് എന്നുള്ള ഒരു അടവാണ്. അതിൽ ആകെ 4 സ്റ്റെപ്പുകളാണ് വരുന്നത്. അപ്പോൾ ഒരേ കാലാണ് അതിൽ, 4 സ്റ്റെപ്പിനും നമ്മൾ ഒരേ കാലാണ് ഉപയോഗിക്കുന്നത്, കൈകൾ മാത്രമാണ് മാറി വരുന്നത്. അപ്പോൾ അതാണ് ഇന്നിപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പിൻ്റെ ചൊല്ലാദ്യം എങ്ങനെ വരുന്നത് എന്ന് നോക്കാം. തൈ ഹാ തൈ ഹീ തൈ ഹാ തൈ ഹീ ഇതാണ് ഈ സ്റ്റെപ്പിൻ്റെ ചൊല്ല്. അതായത് ഇതിൽ 4 സ്റ്റെപ്പുകളാണ് വരുന്നത്. അപ്പോൾ ആ 4 സ്റ്റെപ്പിനും ഒരേ ചൊല്ലാണ് നമ്മൾ പറയുന്നത്. അതുപോലെ ഈ സ്റ്റെപ്പുകളുടെയൊക്കെ ഈ 4 സ്റ്റെപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാൻ, 4 സ്റ്റെപ്പിനും ഘടകാമുഖം, നമ്മൾ പഠിച്ചിട്ടുള്ള ഘടകാമുഖം അതേപോലെ അളപത്മം, ഈ 2 മുദ്രകളാണ് ഇതിൽ നമ്മൾ കൈകളിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലത്തെ 1-ാമത്തെ സ്റ്റെപ്പാണ്. ഇപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പുകളുടെ ഒരു നീളം ഒക്കെ പറയുമ്പോൾ 1-ാമത്തെ സ്റ്റെപ്പാണ് കുറച്ച് വലിയ സ്റ്റെപ്പായിട്ട് വരുന്നത്. പിന്നെ അവിടുന്ന് 2, 3, 4 ഒക്കെ പറയുകയെന്ന് വെച്ചാൽ വളരെ ചെറിയ സ്റ്റെപ്പായിട്ടാണ് വരുന്നത്. അപ്പോൾ 1-ാമത്തെ സ്റ്റെപ്പിൻ്റെ കൈ എങ്ങനെ ആദ്യം ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ പറഞ്ഞിരുന്നു ഘടകാമുഖവും അളപത്മവും മാത്രമാണ് നമ്മൾ കൈകളായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ കൈയെ നിലയിൽ കൊണ്ടുപോയിട്ട് 2 കൈയിലും ഘടകാമുഖം, ഒരേ സമയം 2 കൈയിലും ഒരേ മുദ്രയാണ് നമ്മൾ പിടിക്കുന്നത്. 2 കൈയിലും ഫസ്റ്റ് ഘടകാമുഖം പിടിക്കുക. എന്നിട്ട് തൈ, തൈ എന്ന് പറയുന്നത് 1 എന്നുള്ള രീതിയിൽ പറയുക. അപ്പോൾ 1 എന്ന് പറയുമ്പോൾ
നമ്മുടെ രണ്ട് കൈയും അളപത്മായിട്ട് മാറുന്നു. അപ്പോൾ വൺ ടു എന്ന് പറയുമ്പോൾ കൈ അങ്ങനെ തന്നെ അളപത്മാണ്. അത് കഴിഞ്ഞാൽ ത്രീ ഫോർ പറയുമ്പോൾ രണ്ട് കൈയും കടകാമുകാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ കൈ ഇതേ ഇങ്ങോട്ട് വരും. ഫൈവ് സിക്സ് എന്ന് പറയുമ്പോൾ കൈ ഇങ്ങനെ. നമ്മൾ ഇത് നാട്ടടവ് എയ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. അവഹിന്ദം എന്നാണ് അളപത്മം ഇങ്ങനെ പിണച്ചു പിടിക്കണേന്ന് പറയുന്നത്. അപ്പോൾ ഫൈവ് സിക്സ് എന്ന് ഇങ്ങനെ വരും. അത് കഴിഞ്ഞാൽ സെവൻ എയ്റ്റ് ഇങ്ങനെ വരും. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ ഇത് റൈറ്റ് സൈഡ് ആവുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ലെഫ്റ്റ് സൈഡിലോട്ട്, അത് നമ്മൾ നോട്ടം പറയേണ്ട, വൺ ടു പറയുമ്പോൾ വീണ്ടും അളപത്മാവും, ത്രീ ഫോർ പറയുമ്പോൾ വീണ്ടും കടകാമുഖം, ഫൈവ് സിക്സ് എന്ന് പറയുമ്പോൾ അളപത്മം തന്നെ ആവുന്നു. അത് കഴിഞ്ഞാൽ സെവൻ എയ്റ്റ് ഇങ്ങനെയാണ് ഇതിൻ്റെ കൈകൾ വരിക. അപ്പം ഇനി അതിൻ്റെ നോട്ടം കൂടിയും പറഞ്ഞു തരാം. അതിന് ശേഷമാണ് ഇതിൻ്റെ കാലെങ്ങനെ ചെയ്യുന്നതെന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ നോട്ടം നമ്മൾ അതിനെ റൈറ്റ് ആക്കുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഫ്രണ്ടിലോട്ട് നോക്കുന്നു. പിന്നെ അതേപോലെ കൈ ഇവിടെ വരുമ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചെരിഞ്ഞ് കോണിലോട്ട് നോക്കുകയാണ് സൈഡ്, ഇങ്ങനെ ഫൈവ് സിക്സ് എന്നുള്ള ഭാഗം വരുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ നോക്കണമെന്ന് കാണിച്ചു തരാം. രണ്ട് കൈയും ഇവിടെ നിലയിൽ കൊണ്ടുപോവുക, കടകാമുഖം പിടിക്കുക. എന്നിട്ട് ഫസ്റ്റ് നേരെ നോക്കിയിട്ടാണ് അരമണ്ഡലിരിക്കുമ്പോൾ നേരെ നോക്കുക. അത് കഴിഞ്ഞ തൈ ഹൈ ഹീ തൈ ഇങ്ങനെയാണ് നോട്ടം. അതായത് തേഹ പറയുന്നത് വൺ ടു, വൺ ടു പറയുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നോക്കണു, ത്രീ ഫോർ പറയുമ്പോൾ നമ്മൾ നേരെ നോക്കണു, ഫൈവ് സിക്സ് പറയുമ്പോൾ നമ്മൾ ചേരിഞ്ഞിട്ട് അങ്ങോട്ട് നോക്കണു, സെവൻ എയ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ നോക്കണു, വീണ്ടും വൺ ടു പറയുമ്പോൾ ലെഫ്റ്റിലേക്ക് നോക്കണു, ത്രീ ഫോർ പറയുമ്പോൾ നേരെ നോക്കണു, ഫൈവ് സിക്സ് പറയുമ്പോൾ സൈഡിലേക്ക് നോക്കുന്നു, സെവൻ എയ്റ്റ് എന്ന് പറയുമ്പോൾ നേരെ നോക്കണു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ കൈകൾ വരിക. പിന്നെ നമുക്ക് കാല് ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നതെന്ന് പറയാം. കാലെന്ന് പറഞ്ഞാൽ നമ്മൾ കുതിക്കുകയാണ്, കുതിക്കുക പിന്നെ കുത്തിക്കൊടുക്കുക കാല്, അടുത്ത് മെട്ടുകയെന്നൊക്കെ പറയും. കുതിക്കലും കുത്തലും അങ്ങനെയാണ് ഞാൻ ക്ലാസ്സിൽ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാറ്. അപ്പോൾ ഒരു കുതിക്കലും ഒരു കുത്തലും കാല് ചെയ്യുമ്പോൾ നമ്മൾ അളപത്മാണ് ചെയ്യുക. അതായത് ഒരു കുതിക്കലിനും ഒരു കുത്തലിനും അളപത്മം, അതേപോലെ ഒരു കുതിക്കലിനും ഒരു കുത്തലിനും കടകാമുഖം. ആ രീതിയിലാണ് നമ്മൾ ആ സ്റ്റെപ്പുകൾ ചെയ്യണത്. അല്ലാതെ കുതിക്കുക കുത്തുക അങ്ങനെ പറഞ്ഞിട്ട് ചെയ്യുക. അപ്പോൾ കുതിക്കുക കുത്തുക, കുതിക്കുക കുത്തുക, കുതിക്കുക കുത്തുക, കുതിക്കുക കുത്തുക, ഇങ്ങനെയാണ് നമ്മളതിനെ ചെയ്യാൻ പോകുന്നത്. അത് ഈ ഒന്നാമത്തെ സ്റ്റെപ്പ് മാത്രമല്ല, ഒന്നും രണ്ടും മൂന്നും നാലും, ആ നാല് സ്റ്റെപ്പുകളും അങ്ങനെയാണ്. പിന്നെ ഇവിടെ സ്റ്റെപ്പുകളുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ട് വെച്ചാൽ നമ്മൾ ഒരു കാല് പഠിച്ചാൽ മതി. ഇപ്പോൾ ഈ ഒന്നാമത്തെ സ്റ്റെപ്പിൻ്റെ കാല് തന്നെയാണ് രണ്ടിനും മൂന്നിനും നാലിനൊക്കെ വരുന്നത്. കൈകൾ മാത്രമാണ് ചെറിയ മാറ്റമായിട്ട് വരുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ കാലെങ്ങനെ ചെയ്യാമെന്ന് നോക്കുക. അതായത് ഒന്നാമത്തൊന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കുതിക്കുക, എന്നിട്ട് അത് കുത്തിക്കൊടുക്കുക, മെട്ട എന്നൊക്കെ പറയും. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. കാല് തിരിച്ച് അരമണ്ഡലിരിക്കുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റത്തെ ഇങ്ങനെ ചാടുക. ഇത് വണ്ണാണ്. അത് കഴിഞ്ഞാൽ ടു എന്നുള്ളത് കുത്തിക്കൊടുക്കുക. ഒന്നുകൂടിയും ചെയ്യുക, കുതിക്കുക കുത്തുക, കുതിക്കുക കുത്തുക. ഇതാണ് നമ്മൾ നമ്മുടെ കാല് ചെയ്യുന്നത്. അത് ഞാൻ ചൊല്ലിലൊന്ന് കാണിച്ചു തരാം. നമ്മൾ ഫസ്റ്റത്തെ ചെറിയൊരു ചാട്ടും രണ്ടാമത്തത് കുത്തിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഇങ്ങനെ കുതിച്ചു, എന്നിട്ട് ഈ കാല് ഇവിടെ കുത്തുക. അപ്പോൾ തൈ ഹ തൈ ഹി, ഇതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇനി നമുക്ക് ഇപ്പം ഞാൻ നേരത്തെ കൈ കാണിച്ചു തന്നു. അപ്പോൾ നമ്മുടെ കൈയിനെ ഇതേ കാലന്നെയാണ്
ഇതേ കാല് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനെ കൈകൾ ഇങ്ങനെ മാറി മാറി റൈറ്റ് ലെഫ്റ്റ് അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പം ഇനി നമുക്ക് ഒന്നാം കാലം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. തൈ ഹ തൈ ഹി തൈ ഹ തൈ നമുക്ക് രണ്ടാം കാലം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. തൈ ഹാ തൈ ഹി തൈ ഹാ തൈ ഹി തൈ ഹാ തൈ ഹി തൈ ഹാ തൈ ഹി. ഇനി നമുക്ക് മൂന്നാം കാലം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. തൈ ഹാ തൈ ഹി തൈ ഇനി നമുക്ക് ഇപ്പം ചെയ്ത നമ്മൾ ഒന്നും രണ്ടും മൂന്നും കാലങ്ങൾ വെവ്വേറെ ആയിട്ടായിരുന്നു ചെയ്തിരുന്നത്. അത് നമുക്ക് ഒന്നും രണ്ടും മൂന്നും കാലം ഒരുമിച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. തൈ ഹാ തൈ ഹി തൈ അപ്പോൾ നമ്മളിപ്പോൾ കുതിത്ത് മെട്ടടവ് എന്ന സ്റ്റെപ്പിൽ ആകെ നാല് സ്റ്റെപ്പുകളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലത്തെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ അത് ഇതിലത്തെ നാല് സ്റ്റെപ്പുകളിൽ വെച്ച് നോക്കുമ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പാണ് കുറച്ചൊരു വലുത് എന്ന രീതിയിൽ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് കളിച്ച് പഠിക്കുക. ഇനി അടുത്ത എപ്പിസോഡിൽ ഇതേ സ്റ്റെപ്പിൻ്റെ തന്നെ കുതിത്ത് മെത്തടവിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.